പരമോനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാന്ന് വെച്ചാ എന്താ പറയാ, ഈ നോർത്ത് സ്റ്റോണ്ട് മാൽവണ്ട് മുത്തായിരുന്നു അവൻ. മുത്ത് അവനെ നഷ്ടപ്പെടുന്നതിനുള്ള വേദന എനിക്ക് വാക്കുകളിൽ ഒതുക്കാൻ കഴിയില്ല. അത് ഞാൻ നാളത്തെ പാർട്ടിക്ക് കാണിക്കുന്നതായിരിക്കും. പരമന്റെ ഡാൻസ് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത്, ഞാൻ വന്നിട്ട് ഏത് പാർട്ടിക്കായാലും ഡാൻസ് പിന്നെ ഫുഡ് ഇത് രണ്ടും എനിക്ക് ഓർമ്മയുള്ളൂ. പരമോനെ നമ്മൾ ആദ്യമായിട്ട് എപ്പോഴാണ് കാണുന്നത്? നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി. മലപാഠം ഇത് എനിക്ക് പഠിപ്പിച്ചത് നമ്മുടെ അശോകാണ്. അശോക് വലിയൊരു താരമാണെന്നാണ് നമ്മൾ ഓഫ്ഷോർ അറിഞ്ഞിരിക്കുന്നത്. ഓൺസൈറ്റിൽ വന്ന് ഒരു തണുത്ത വെളുപ്പം കാലത്ത് സിഗരറ്റ് വലിക്കാൻ വേണ്ടി എന്നെ പിടിച്ചുവിട്ട് പോയ ആളാണ് അശോക്. ഡാൻസ് പാർട്ട്ണർ K2 നമ്മൾ പോകുന്നു, അല്ല 311 നമ്മൾ ഒരുമിച്ച് പോകുന്നു, പിന്നെ K2 പോകുന്നു, പിന്നെ കസീനോകളിലുള്ള രാത്രികൾ. ആദ്യം ഓർമ്മയുള്ള പറമ്പെന്ന് പറഞ്ഞാല് നമ്മള് ഞാൻ കേട്ടുള്ളു വന്നപ്പോ ഉപ്പേരി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കാൻ പോയ പറമ്പിനെ ഓർമ്മയുള്ളത്. പണ്ടൊക്കെ വെറും പാർട്ടിയിലൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു യന്ത്രം മാത്രമായിരുന്നു പരമ്പ്. പക്ഷേ ഫുൾ ടു എന്റർടൈൻമെന്റ്. പരമന്റെ ഒരു സ്കില് എന്ന് വെച്ചാൽ അവൻ ഒരു ആർക്കും കാണാൻ ഇഷ്ടമില്ലാത്തൊരു പടം ഇട്ടിട്ട് പുള്ളി പോയി കിടന്നിറങ്ങും, പിന്നെ ഞാനും പടയും മുതലാളിയൊക്കെ ഇരുന്ന് പടം മൊത്തം കണ്ടു നിറക്കും. പുള്ളിക്കാരൻ്റെ ഷോർട്ട് ഫിലിമിലുള്ള ഡെഡിക്കേഷനും അഭിനയവും പിന്നെന്തോ ഉള്ള കഴിവും അല്ലേ, നമ്മൾ വളരെ ഇമ്പ്രസ്ഡ് ആയ ഒരു കാര്യമാണ്. പരമോന് ഫുഡ് ഉണ്ടാക്കി തരാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം അത്രയും നല്ല ഇടത്ത് നിന്നത് കൊണ്ട് ഉണ്ടാക്കി തരാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ അപ്പൂക്കുട്ടനാണ് നിങ്ങളെല്ലാരും കേട്ടു കാണും K2 ബോയ്സിനെ കുറിച്ച്.
ഓഫ്ഷോറിൽ പ്രത്യേകിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് കണ്ടുമുട്ടിയത്. പറഞ്ഞാൽ ഓഫ്ഷോറിൽ വെച്ച് എനിക്ക് കണ്ടുകൂടാത്ത കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു പരമു. പക്ഷെ പിന്നീട് കൂടുതൽ അടുത്തറിഞ്ഞു കഴിയുമ്പോ പരമു ഒരു നിഷ്കളങ്കനാണെന്നും ബേസിക്കലി ഒരു മന്ദബുദ്ധിയാണെന്നും മനസ്സിലായി. എന്റർടൈനർ ആണ്, നല്ല നല്ലൊരു ഫ്രണ്ടാണ്. മാണിക്ക ചെമ്പഴുക്ക അന്നവളെ പിക്ക് ചെയ്യാൻ ഞങ്ങൾ നാലുപേരും കൂടെ രാത്രി അറ്റ്ലാന്റിക് സിറ്റി പോയി റൂം എടുത്തു, അവിടെ കിടന്നു. കൃത്യം 10 മണിയായപ്പോ നമ്മളെല്ലാരും ഞെട്ടി എഴുന്നേറ്റു. 12 മണിയൊക്കെ നോക്കിയപ്പോ എങ്ങനെയൊക്കെ അതിലും 12.5 ചെല്ലത്തോട് പിന്നെ 100, 110, 100, 110 നമ്മളവിടെ എത്തിക്കുന്നു, കാറ് കൈമാറുന്നു. പക്ഷേ ട്രെയിൻ പറഞ്ഞു നമ്മൾ കൂടെ ചെല്ലരുതെന്ന്, നിങ്ങൾ ട്രെയിനിന് തിരിച്ചു പോണം. എന്റെ ഭാര്യ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മള് വിചാരിച്ചോ നമ്മളുടെ കാര്യം പോയി, ദിവ്യ വരുവാണ്, ഒരു എന്താ പറയുന്നേ ഒരു അന്തർജനം വരുവാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരുന്നത്. ഋഷി കൊടുത്തപ്പോ എന്നെ മുള്ളുവാക്കി വെച്ചിരുന്നു. നമുക്ക് മനസ്സിലായത് അന്തർജനത്തിന്റെ അന്തർ ഇതാണ്. ദിവ്യനെ പറ്റിട്ട് ഫസ്റ്റ് ഓർക്കുന്നത് ഇതാ, തവളനെ കാണിച്ചത് ഇന്ന് ഞാൻ ഓഫീസിൽ ഇരുന്ന് ഓർത്തിച്ചിരിക്കുന്ന ഒരു കാര്യം. അത് പ്രശ്നമാണ് കാണിച്ചിട്ട് പട്ടി കാര്യത്തിൽ എനിക്ക് ദിവ്യയോട് മതിപ്പും. നമ്മള് ദിവ്യ കഴിഞ്ഞ വിഷുവാണ് ഓർമ്മ വരുന്നത്. ഞാനും കോണയും ഭക്ഷണം കഴിക്കാതെ നോറസ്റ്റോൺ വഴി വലഞ്ഞു നടന്നപ്പോൾ ഞങ്ങളെ വിളിച്ചു ഒരു നേരത്തെ ഭക്ഷണം തന്നത് ദിവ്യയാണ്. ആ ഒരു നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട്. അത് ഓണമായിരുന്നു എന്ന് നമ്മുടെ എല്ലാവരും ഇപ്പോ ഓർമ്മപ്പെടുത്തി. അപ്പം ആ ഒരു നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇനി നാട്ടിൽ വരുമ്പോ ഇതുപോലൊക്കെ ഭക്ഷണം ഇല്ലാതെ നടക്കുമ്പോൾ ദിവ്യ വിളിച്ച് ഭക്ഷണം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദിവ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ പരമോന് പറ്റിയ ഒരു കമ്പനിയാണ് ദിവ്യ. നമ്മള് എപ്പോഴും കേൾക്കുമായിരുന്നു പരമുടെ ബാച്ചിലേഴ്സും ഇവിടെയായിരുന്നു. അപ്പൊ നമ്മള് വിചാരിക്കാൻ ദിവ്യയുടെ പാവം കിട്ടിയാ, പക്ഷെ പരമുടെ അപ്പൊ എങ്ങനെ പിടിച്ചു നിക്കും. പക്ഷെ പാട്ടിലുള്ള അപാര വിജ്ഞാനം ആയിരിക്കും കഴുത്ത് വെട്ടാൻ പറ്റുന്നത്. അതെ, ഞങ്ങളുടെ സേവിയർ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ 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 മിസ് ചെയ്യും, കൊറേ കാര്യങ്ങളുണ്ട് മിസ് ചെയ്യും. ലെച്ചോ 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 ലെച്ചോ
ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ദ ന്യൂ ഫേസ് ഇൻ യുവർ ലൈഫ്. ഈ സാഹചര്യത്തിൽ ഞാൻ ഓർക്കുന്ന എന്റെ പെണ്ണുപിള്ളയുടെ ഒരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിവ്യക്ക് ദിവ്യ നല്ല ചാമ്പാണെന്ന് പരമു ഒരു മെസ്സേജ് അയച്ചപ്പോ അവള് പറഞ്ഞ ഒരു കാര്യം അവളെ റെപ്രസെന്റ് ചെയ്ത് ഞാനും ഇവിടെ പറയും, പരമുന്റെ കുട്ടിയല്ലേ അപ്പൊ വിശപ്പ് കൂടും. തമാശയാണ് പറ്റത്തില്ല, ഇനി അവൻ വന്നു കഴിഞ്ഞപ്പോ അറിയാം. എൻജോയ് ചെയ് മക്കളെ, അടിച്ചു കൊടുക്ക് അവളെ കൊണ്ട് അവിടെ വെച്ചിട്ട് കൊച്ചിനെ കളഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വരും. പഴയ സ്ഥാപനങ്ങളൊക്കെ അതേപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അവരൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. അവൾക്ക് വീണ്ടും നിന്റെ ആട്ടവും പാട്ടും ഇനി എന്ന് കാണും നമ്മൾ. നീയില്ലാതെ നിലവില്ലാതെ ഇനി എന്താഘോഷം നമുക്ക്. ഓർക്കില്ലേ നമ്മളെ എന്നും അമ്മിനിയെ കാണുമ്പോൾ പൂവങ്ങോഴി പൂവുമ്പോൾ കണ്ടോ. ശശി വെറും ശശി.